ഷാരോണിൻ്റെ കൊലപാതകത്തിൽ പ്രതിയായ ഗ്രീഷ്മയുടെ 164 സ്റ്റേറ്റ്മെൻറ്റ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 നെയ്യാറ്റിങ്കര റെക്കോർഡ് ചെയ്തു. 164 സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തതെന്ന് മനസ്സിലാക്കുന്നു. അത് ആരുടെ ആവശ്യപ്രകാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കേസ് വെറുതെ വിട്ടുപോകും എന്ന് ആമുഖം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, കാരണം അതിനകത്ത് നടപടിക്രമങ്ങൾ ശരിയല്ല. ഇപ്പോഴേ 164 സ്റ്റേറ്റ്മെൻറ്റ് ഏത് സാഹചര്യത്തിലാണ് ഒരു പ്രതി കോടതി വന്ന് കൊടുക്കുന്നത്? സാധാരണഗതി അത് പോലീസ് ആവശ്യപ്പെടണം. റിമാൻഡിൽ കഴിയുന്ന പ്രതി കോടതിയിൽ വന്ന് ഒരു 164 കൊടുക്കണമെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അറിയാതെ കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു കേസിൻ്റെ അന്വേഷണ മധ്യേ ഒരു പ്രതിയുടെ 164 റെക്കോർഡ് ചെയ്യുന്നത് വളരെ റിസ്കിയാണ്. അതിലേക്ക് സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരാരും തുണിയാറുമില്ല. അനുഭവസ്തംഭരായ ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരാരും ഇതുവരെ അന്വേഷണം നടക്കുന്ന സമയത്ത് ഒരു 164 കൊടുപ്പിക്കാൻ തയ്യാറാകുകയുമില്ല. കാരണം ഈ കേസിനകത്ത് അതീവ ബുദ്ധിയുള്ള അതിബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ് പ്രതി. അവരിപ്പം കോടതിയിൽ കൊടുത്ത മൊഴിയിൽ തൻ്റെ അമ്മയും അമ്മാവനെയും പ്രതിസ്ഥാനത്തു നിന്ന് ഒഴിവാക്കാം, നീ കുറ്റസമ്മതിച്ചാൽ ഒഴിവാക്കാം എന്ന് പോലീസ് പറഞ്ഞുകൊണ്ടാണ് കുറ്റസമ്മതം നടത്തിയിട്ടുള്ളത്. ഒരു പോലീസിൻ്റെ മുമ്പിൽ ഒരു കുറ്റസമ്മതം നടത്തുന്ന പ്രതിയുടെ കുറ്റസമ്മതത്തിന് ഇന്ത്യയിൽ യാതൊരു വിലയുമില്ല. പക്ഷേ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റസമ്മതം കൊടുക്കണമെങ്കിൽ അതിനൊരു അവസരം പോലീസ് ഉണ്ടാക്കണം. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സന്ദർഭത്തിൽ കാര്യവിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പ്രതിയുടെ 164 റെക്കോർഡ് ചെയ്യിപ്പിക്കുമോയെന്ന് സംശയമാണ് എനിക്ക്. ഇവിടെ എന്ത് സാഹചര്യത്തിലാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അത് വളരെ അധികം കേസിന് ദൂഷ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ കേസിനകത്ത് ഒരു ഡൈയിങ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട ആ വ്യക്തി അല്ലെങ്കിൽ ഷാരോൺ ഒരു സമയത്തും ആ 164 ആ സമയത്ത് തന്നെ കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ ശ്രമിച്ചെന്നോ തനിക്ക് വിഷം നൽകിയെന്നോ ഒന്നും ഗ്രീഷ്മയെ പറ്റി പറഞ്ഞിട്ടില്ല. നല്ല അഭിപ്രായം മാത്രമാണ് പ്രതിയായ ഗ്രീഷ്മയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ആ പ്രതിയുടെ കുറ്റസമ്മതം കോടതി നടത്തിയാൽ അത് കേസിന് ഗുണകരമാകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ പോലീസിൻ്റെ ഒരു റിക്വസ്റ്റിൽ എങ്ങനെയാണ് ഒരു പ്രതിയെ അന്വേഷണം പൂർത്തിയായി ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് പോലീസ് ഒരു കുറ്റസമ്മതം വഴി രേഖപ്പെടുത്താൻ അവസരം കൊടുത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ഇന്നലെ 12:20 നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുമ്പാകെ പോലീസ് ഗ്രീഷ്മയെ എത്തിച്ചു. മജിസ്ട്രേറ്റ് അദ്ദേഹം ചോദിച്ചെന്നാണ് പറയുന്നത്, ഇതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. കാരണം അത് കേസിന് ദൂഷ്യം ചെയ്യുമെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും. എങ്കിലും ഒരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ കോടതിക്ക് അത് പരിഗണിക്കാതിരിക്കാനും കഴിയില്ല. അത് 2 മിനിറ്റ് അതിനു മുമ്പ് പ്രതിയുടെ വക്കീലിന് ആ പ്രതിയായിട്ട് സംസാരിക്കാനുള്ള അവസരവും കൂടെ കൊടുത്തിരിക്കണം. അതും തെറ്റായിപ്പോയി. ഇവിടെ കൊടുത്ത മൊഴിയിൽ പോലീസ് ഇതുവരെ അന്വേഷിച്ച കേസ് ഷാറ്റർ ചെയ്തു പോയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ മൊഴി ഒരു അന്വേഷണ സമയത്തോ അല്ലെങ്കിൽ ട്രയൽ സമയത്തോ ഒരിക്കലും കൊടുക്കാത്ത പ്രതിയുടെ ഒരു മൊഴി ആമുഖമായിട്ട് കുറ്റസമ്മത മൊഴി എന്ന വ്യാജേന കൊടുത്ത മൊഴി ഇപ്പം പ്രോസിക്യൂഷന് എതിരായിട്ടുള്ള മൊഴിയാണ്. അത് കോടതി അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. സാധാരണഗതിയിലെ ട്രയൽ സമയത്ത് കൂട്ടുപ്രതികൾ ഒരാൾ കുറ്റസമ്മതം നടത്തി മറ്റുള്ളവരെ ശിക്ഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോടതി അത് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല.
ഒരാൾ കുറ്റസമ്മതം നടത്തിയ മറ്റു പ്രതികളെപ്പറ്റിയും താനൂടെ ചേർന്നാണ് ആ കൊലപാതകം നടത്തിയത് എന്നൊരു കുറ്റസമ്മതം റെക്കോർഡ് ചെയ്താൽ കോടതി മിക്കവാറും കുറ്റസമ്മതം നടത്തുന്ന ആളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. എങ്കിലും ഒഴിവാക്കണമെന്ന് നിർബന്ധമില്ല. ആ കേസിൻ്റെ കുറ്റസമ്മതി കൊടുത്താലും കോടതിയുടെ ഡിസ്ക്രിപ്ഷനും ആ കേസിൻ്റെ ട്രയലിൽ വരുന്ന എവിഡൻസിൻ്റെയൊക്കെ അനുസരിച്ചാണ് കോടതി അത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു വാണിങ് കുറ്റസമ്മതം നടത്തുന്നതിന് മുമ്പ് കോടതി പ്രതിക്ക് കൊടുക്കും, അത് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം മാത്രമേ ആ മൊഴി കോടതി റെക്കോർഡ് ചെയ്യുകയുള്ളൂ. ഇവിടെ കേസിനെ സംബന്ധിച്ചിടത്തോളം അപ്പനെ അല്ല അമ്മയെയും അങ്കിളിനെയും അറസ്റ്റ് ചെയ്യാൻ അറസ്റ്റ് ചെയ്താൽ അല്ല ചെയ്യാതിരിക്കാൻ കുറ്റസമ്മതം നടത്തിയാൽ മതി എന്ന് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു എന്നാണ് കോടതി കൊടുത്ത മൊഴി. ഇത് കേസിന് ദൂരവ്യാപകമായ തിരിച്ചടി ഉണ്ടാകും. ഇതിനകത്ത് പ്രതിക്കിപ്പോൾ ഒരു റോളില്ല. കൊല്ലപ്പെട്ടു എന്നുള്ള സത്യം അത് അസിഡിറ്റി മീഡിയമുള്ള ഏതൊരു പദാർത്ഥം കൊടുത്തു. ഞാനതുകൊണ്ടാണ് ആദ്യം മുതലേ പറയുന്നത് പോലീസ് കറക്റ്റ് ട്രാക്കിൽ വന്നിട്ടില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത് കേസ് വിട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന്. കാരണം കൊടുത്ത കഷായമോ അല്ലെങ്കിൽ അവിടുത്തെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളോ അതുകൊണ്ടൊന്നും അല്ല ആ പൊള്ളൽ ഉള്ളിലേറ്റിരിക്കുന്നത്. ആ സാധനം എന്തായെന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല. അത് ആര് കൊടുത്തു, എങ്ങനെ കൊടുത്തു, എപ്പം കൊടുത്തു, അതേപ്പറ്റി വ്യക്തതയില്ല. അത് കൊടുക്കുന്ന സമയത്ത് അവിടെ ആരുമില്ല. പക്ഷേ ആ വീട്ടിൽ നിന്ന് എന്തോ കഴിച്ചിട്ട് വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ വൊമിറ്റ് ചെയ്ത് തൻ്റെ സുഹൃത്തിൻ്റെ ടൂ വീലർ കയറി അല്ലെ താൻ ഓടിച്ചു വന്ന ടൂ വീലർ ഓടിക്കാൻ അവശനായ കൊല്ലപ്പെട്ട ഷാരോൺ അയാളുടെ സുഹൃത്തിനെ കൊണ്ട് വണ്ടി ഓടിപ്പിച്ച് വീട്ടിലെത്തിയത്. ഏതായാലും ഒക്ടോബർ മാസം 25-ാം തീയതി ഹോസ്പിറ്റലിൽ വെച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് ഷാരോൺ മരണപ്പെട്ടു. അതൊരു കൊലപാതകം തന്നെയാണ്, യാതൊരു സംശയമില്ല. കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളെപ്പറ്റി വ്യക്തത വരുന്നില്ല. ഇപ്പോൾ പ്രതി തന്നെ ഹോസ്റ്റലായി. എന്തിനാണ് ഒരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ നമ്മുടെ അന്വേഷണ അല്ലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള കുറ്റം ചെയ്ത ഒരാളെ ഇന്ത്യൻ തെളിവ് നിയമം അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രതിയുടെ കുറ്റസമ്മത മൊഴി പോലീസിന് ആവശ്യമില്ല. പോലീസിന് മുമ്പ് ഒരു കുറ്റസമ്മതം നടത്തിയാൽ അത് കോടതി അംഗീകരിക്കത്തുമില്ല, അതിന് വിലയില്ല. പക്ഷേ കോടതി കൊടുക്കുന്ന പ്രതിയുടെ 164 അത് അല്പം വിലയുണ്ട്. ഈ ഒരു കേസിൽ എന്ത് സാഹചര്യത്തിലാണ് അതിബുദ്ധി കാണിച്ചതാണോ പോലീസ്? എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത്? 164 സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു കേസിലും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല. കാരണം അതിൽ റിസ്കിയാണത്. അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയല്ല. ഒരു ഡൈയിങ് ഡിക്ലറേഷൻ അയാൾ മരിക്കാൻ പോകുമ്പോൾ ആണ് 90% ഡൈയിങ് ഡിക്ലറേഷൻ മരണമൊഴി രേഖപ്പെടുത്തുന്നത്. അതിനകത്ത് അയാൾ വ്യക്തമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറയുകയും ചെയ്യണം. ആരാണ് തന്നെ കുത്തിയത്, ആരാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചാലേ, ആരാണ് തന്നെ കൊല്ലാനായിട്ട് സാധനം എന്നല്ലേ കുത്തിയേൽപ്പിച്ചല്ലെങ്കിൽ മരുന്ന് തന്ന് അല്ലെങ്കിൽ വിഷം തന്നത്. പക്ഷെ ഇവിടെ ആരാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുമില്ല. കഷായം കുടിച്ചു ആ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. അതേസമയത്ത് തൻ്റെ മരണത്തിന് കാരണം ആരാണെന്ന് പറയാനുള്ള ഒരു മനസ്സ് ഷാരോണിനില്ലായിരുന്നു. പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്കെതിരായിട്ട് പറയാൻ മനസ്സനുവദിച്ചില്ല. ഷാരോണിൻ്റെ കൊലപാതക കേസ് അതിലെ വ്യക്തതയില്ലാത്തതുകൊണ്ട് ആരാണ് ചെയ്തതെന്നുള്ള എവിഡൻസ് ഇപ്പം വളരെ വീക്കായതുകൊണ്ട് ഇതിൻ്റെ അന്വേഷണം വേറൊരു സീനിയർ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കണം. അതുപോലെ തന്നെ ഇത് മറ്റേ ഏജൻസിയെ ഏൽപ്പിക്കേണ്ട ഒരാവശ്യം ഏതായാലും വരും എന്നാണ് ഞാൻ കാണുന്നത്. കാരണം പക്വതയുള്ള പരിണിതപ്രജ്ഞനായ ഒരു DYSP അന്വേഷിക്കേണ്ട അന്വേഷണം ഉദ്യോഗസ്ഥനായി വരേണ്ട ഒരു ആവശ്യം ഈ കേസിലുണ്ട്. കാരണം ഇതിൻ്റെ എവിഡൻസുകൾ ശേഖരിച്ചിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളിലാണ്. അത് ഇന്ത്യൻ തെളിയുമെന്നതിനനുസരിച്ച് യാതൊരു വിധത്തിലും
അത് റിലേ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്.